വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ ആദ്യ പാഠമായിട്ടുള്ള ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്രശിലായുഗം എന്നീ കാലഘട്ടത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം പ്രാചീന ശിലായുഗം. അപ്പോൾ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് പരുക്കൻ കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപജീവന മാർഗം മനുഷ്യൻ കണ്ടെത്തിയിരുന്ന ആ ഒരു കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഗുഹാചിത്രങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലുള്ള നിരവധി ഗുഹാചിത്രങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ഫ്രാൻസിലെ ലാസ്കോ, സ്പെയിനിലെ അൾട്ടാമിറ അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഭീംബേട്ക തുടങ്ങിയ സൈറ്റുകൾ. അപ്പോൾ ഈ സൈറ്റുകളിൽ നിന്നെല്ലാം നമുക്ക് എന്തിനെക്കുറിച്ചുള്ള എവിഡൻസസ് കിട്ടുന്നുണ്ട്? പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതചര്യകളെക്കുറിച്ചുള്ള എവിഡൻസസ് അഥവാ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങൾ, അതായത് ഈ ലാസ്കോയിലെയും അൾട്ടാമിറയിലെയും ഭീംബേട്കയിലെയും കണ്ടുവന്നിരുന്ന ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് കണ്ടെത്തുവാൻ സാധിക്കുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഉപജീവനത്തിനായിട്ട് മൃഗങ്ങളെ വേട്ടയാടിയായിരുന്നു ആ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ കഴിഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ സംഘമായിട്ട് വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതായത് അവർ നൃത്തം ചെയ്യുന്ന ഒരു ഗുഹാചിത്രം നമുക്ക് ആ ഒരു കാലയളവിൽ ഗുഹാചിത്രം ലഭ്യമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു നിഗമനമാണ് സംഘമായിട്ടുള്ള വിനോദങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ ഗുഹാചിത്രങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്താണ് ഉപയോഗിച്ചിരുന്നത്? വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിറങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഇവർ പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ചെങ്കൽപ്പൊടിയും അതോടൊപ്പം തന്നെ സസ്യങ്ങളുടെ ചാറുമാണ്. അപ്പോൾ ഗുഹാചിത്രം വരയ്ക്കുന്നതിനായിട്ടുള്ള ചായം ഇവരെങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത്? ഇത് പ്രധാനമായിട്ടും സസ്യങ്ങളിൽ നിന്നുള്ള ചാറും അതോടൊപ്പം തന്നെ ചെങ്കൽപ്പൊടിയും ചേർത്തുള്ള മിശ്രിതത്തിൽ നിന്നാണ് ഇവർ ഈ ഗുഹാചിത്രം വരയ്ക്കുന്നതിനായിട്ടുള്ള ചായം കണ്ടെത്തിയിരുന്നത്. പ്രധാനമായിട്ട് ഇവരുടെ ഗുഹാചിത്രങ്ങളിൽ കടന്നു വന്നിരുന്ന ജീവികളായിരുന്നു കാട്ടുപോത്ത്, പന്നി, കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവ. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളാണ് ഇത്തരത്തിലെ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ഗുഹാചിത്രങ്ങളിൽ കടന്നു വന്നിരുന്നത്? കാട്ടുപോത്ത്, പന്നി, കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയ ജീവികളാണ് ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ഈ ഒരു ഗുഹാചിത്രങ്ങളിൽ പ്രധാനമായിട്ട് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ജീവികളുടെ ചിത്രങ്ങളെല്ലാം പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ഗുഹകളിൽ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വേട്ട ചെയ്യേണ്ട ജീവി, അല്ലെങ്കിൽ വേട്ട ചെയ്യേണ്ട സ്ഥലം, എങ്ങനെയാണ് വേട്ട ചെയ്യേണ്ടത് തുടങ്ങിയതിനെക്കുറിച്ചുള്ള ഒരു ആസൂത്രണം ഇവർ ഗുഹയ്ക്കുള്ളിൽ വെച്ച് നടത്തിയതിൻ്റെ തെളിവുകളായിട്ടാണ് ഇത്തരത്തിലുള്ള ജീവികളുടെ ഗുഹാചിത്രങ്ങൾ കിട്ടുക വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഗുഹകളിലായിരുന്നു ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടിയിട്ട് ഇവർ തീക്ക് ഇന്ധനമായി മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വേട്ടയാടിയ മൃഗത്തിൻ്റെ മാംസം ഇവർ ഭക്ഷിക്കുകയും അതിൻ്റെ കൊഴുപ്പ് ഇവർ തീക്ക് ഇന്ധനമായിട്ട്, സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഗുഹയ്ക്കുള്ളിലാണ് ഇവർ വസിച്ചിരുന്നത്, ആ ഗുഹകളിൽ തീക്ക് ഇന്ധനമായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത് വേട്ടയാടിയ ജീവികളിൽ നിന്നും ഇവർ സ്വാംശീകരിച്ചെടുത്തിരുന്ന മൃഗക്കൊഴുപ്പ് ആയിരുന്നു. ഇത് കൂടാതെ തന്നെ ഗുഹകളിൽ നിന്നും നമുക്ക് മറ്റ് നിരവധി അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വേവിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ഗുഹകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ എന്തൊക്കെയാണ്? വേവിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ അതുപോലെ തന്നെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവർ പ്രധാനമായി ഭക്ഷണമാക്കിയിരുന്നവയാണ് ഇത്തരത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജല മത്സ്യങ്ങൾ, അതുപോലെ മൃഗങ്ങൾ തുടങ്ങിയവ. അതിൻ്റെ ആ ഒരു എവിഡൻസ് അല്ലെങ്കിൽ തെളിവായിട്ടാണ് ഇത്തരത്തിലുള്ള വേവിച്ച ഭക്ഷണ അവശിഷ്ടങ്ങൾ. അവർ തീ ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് ഇവർ ഭക്ഷണം വേവിച്ചാണ് കഴിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ആ ഒരു ജീവിതചര്യ, അതായത് ഈ വേട്ടയാടൽ എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിനായിട്ട് ഇവരെങ്ങനെയാണ് സജ്ജരായിരുന്നത് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ പ്രാചീന മനുഷ്യൻ കൂട്ടം കൂടിയാണ് ഇര തേടിയിരുന്നത്.
അപ്പോൾ പ്രാചീന മനുഷ്യൻ എങ്ങനെയാണ് ഇര തേടിയിരുന്നത്? പ്രാചീന മനുഷ്യൻ കൂട്ടം കൂടിയാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തനാണ് ഈ കൂട്ടത്തെ നയിച്ചിരുന്നത്. ഇര തേടാൻ പോയിരുന്ന പ്രാചീന മനുഷ്യനിടയിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടായിരുന്നില്ല. അതായത് സ്ത്രീ പുരുഷ ഭേദം ഇല്ലാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് തന്നെയാണ് ഈ പ്രാചീന മനുഷ്യർക്കിടയിൽ വേട്ടയാടുന്നതിനായിട്ട് പോയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേട്ടയാടുന്നതിനായിട്ട് ഈ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ടും ശിലായുധങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ശിലായുധങ്ങൾ മാത്രമല്ല, അതോടൊപ്പം മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ കൂട്ടം കൂടിയാണ് ഇര തേടിയിരുന്നത്. അതിൽ കരുത്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു അവരെ നയിച്ചിരുന്നത്. ഇവർക്കിടയിൽ എന്തുണ്ടായിരുന്നില്ല? ആൺ പെൺ ഭേദം ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ട് ശിലായുധങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ ഇവർ എല്ലുകൾ, അതോടൊപ്പം ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു? ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇവർ പ്രധാനമായി വസ്ത്രമാക്കിയിരുന്നത് മൃഗത്തോലുകളും അതോടൊപ്പം തന്നെ മരത്തോലുകളുമായിരുന്നു. മരവുരിയും അതോടൊപ്പം തന്നെ മൃഗത്തോലുകളുമാണ് പ്രധാനമായിട്ട് ഈ പ്രാചീന ശിലായുഗ മനുഷ്യൻ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വസ്ത്രം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വസ്ത്രം തയ്യാറാക്കുന്നതിനായിട്ട് ഇവർ സൂചിയായിട്ട് ഉപയോഗിച്ചിരുന്നത് എല്ലുകൾ തന്നെയാണ്. മൃഗങ്ങളുടെ എല്ലുകളാണ് ഇവർ ഇത്തരത്തിൽ മൃഗത്തോലുകളും അതോടൊപ്പം തന്നെ മരത്തോലുകളും തയ്ക്കുന്നതിനായിട്ടുള്ള സൂചിയായിട്ട് അക്കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ എല്ലുകൾ തന്നെയായിരുന്നു. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത് പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ഏതൊക്കെ നാൾവഴികളാണ് അല്ലെങ്കിൽ സംഭാവനകളാണ് ഈ കാലഘട്ടത്തിൽ ഉള്ളത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. പ്രധാനപ്പെട്ട സംഭാവനകളാണ്: കല്ലുകൾ കൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. അപ്പോൾ കല്ലുകൾ കൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചത് പ്രാചീന മനുഷ്യൻ ഈ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലാണ് കല്ലുകൾ കൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു നാൾവഴിയായിരുന്നു കളിമണ്ണ് കൊണ്ടുള്ള മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള അവരുടെ ഒരു മറ്റ് പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ് എന്ത്? കളിമണ്ണ് കൊണ്ടുള്ള മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു? കല്ലുകൾ കൊണ്ട് ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി. രണ്ടാമത് പറയുന്നു കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ അവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കി. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ മരനാരുകൾ കൊണ്ടാണ് അവർ ആ കാലഘട്ടത്തിൽ എന്ത് നിർമ്മിച്ചത്? പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ കല്ലുകൾ കൊണ്ട് അവർ ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി, കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി, മരനാര് കൊണ്ട് അവർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളും അതുപോലെ തന്നെ കൊമ്പുകളും അതോടൊപ്പം ഗുഹകളിലും അവർ എന്ത് ചെയ്തു? ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ അവർ ചിത്രങ്ങൾ എവിടെയൊക്കെയാണ് വരച്ചിരുന്നത്? അവർ വസിച്ചിരുന്ന ഗുഹകളിലും അതോടൊപ്പം തന്നെ വേട്ടയാടിയിരുന്ന ജീവികളുടെ എല്ലുകളിലും അതോടൊപ്പം തന്നെ കൊമ്പുകളിലും അവർ എന്ത് വരച്ചിരുന്നു? അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ആഭരണം നിർമ്മിക്കുന്നതിനായി അവർ ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ആനക്കൊമ്പ്, അതോടൊപ്പം തന്നെ എല്ലുകൾ, കല്ലുകൾ, ചിപ്പികൾ എന്നിവയായിരുന്നു. അപ്പോൾ എല്ലുകൾ, കല്ലുകൾ, ചിപ്പികൾ, ആനക്കൊമ്പ് ഇവയായിരുന്നു ഇവർ പ്രധാനമായിട്ട് ഈ കാലയളവിൽ എന്തിനായിട്ട് ഉപയോഗിച്ചത്? ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ എല്ലുകൾ കൊണ്ട് ഇവർ സുഷിരവാദ്യങ്ങളും ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്നു. അപ്പോൾ എല്ലുകൾ കൊണ്ട് ഇവർ എന്ത് നിർമ്മിച്ചു? സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ അവരുടെ ആഭരണങ്ങൾക്ക് എന്താണ് വേണ്ടി വന്നിരുന്നത്? ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി തുടങ്ങിയവയായിരുന്നു ഇവരുടെ ആഭരണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളും അതോടൊപ്പം തന്നെ ഗുഹകളിലും ഇവർ എന്ത് ചെയ്തിരുന്നു? ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇവരുടെ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്തുപയോഗിച്ചിട്ടായിരുന്നു? മരനാരുകൾ ഉപയോഗിച്ചുള്ള പാത്രമാണ് ഇവർ ഈ കാലയളവിൽ നിർമ്മിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർ ഉപയോഗിച്ചത് എന്താണ്? കളിമണ്ണുകളായിരുന്നു. അതോടൊപ്പം കല്ലുകൾ കൊണ്ടുള്ള ചെറിയ പ്രതിമയും ഇവർ ഏത് കാലയളവിൽ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഏത് കാലയളവിൽ നിർമ്മിച്ചിരുന്നു? പ്രാചീന ശിലായുഗ കാലയളവിൽ നിർമ്മിച്ചിരുന്നു. അപ്പോൾ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? പരുക്കൻ കല്ലുകളാണ് ഇവർ ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്നത്. ഇവർ വേട്ടയാടിയാണ് താമസിച്ചിരുന്നത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് നൽകുന്ന സ്രോതസ്സുകളാണ് ഗുഹാചിത്രങ്ങൾ. ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ ലാസ്കോ, ഇന്ത്യയിലുള്ള ഭീംബേട്ക, സ്പെയിനിലെ അൾട്ടാമിറ തുടങ്ങിയവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഇവർ സംഘമായി ചേർന്ന് വിനോദത്തിലേർപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ നായാടി അല്ലെങ്കിൽ വേട്ടയാടിയായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് തുടങ്ങിയ നിഗമനങ്ങൾ നമുക്ക് ഈ ഗുഹാചിത്രങ്ങളിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സസ്യങ്ങളുടെ ചാറും ചെങ്കൽപ്പൊടിയും ചേർത്തുള്ള മിശ്രിതത്തിൽ നിന്നാണ് ഇവർ ഈ ഗുഹാചിത്രം വരയ്ക്കുന്നതിനുള്ള ചായം തയ്യാറാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇവർ വേട്ടയാടിയിരുന്ന ജീവികളുടെ ചിത്രം വരച്ചിരുന്നു. പ്രധാനമായിട്ട് ഇവർ പന്നി, കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി തുടങ്ങിയ ജീവികളെയാണ് വരച്ചിരുന്നത്.
അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വേട്ടയാടേണ്ട ജീവിയും വേട്ടയാടേണ്ട സ്ഥലവും എല്ലാം ഇവരെ ഗുഹയ്ക്കുള്ളിലിരുന്ന് ആസൂത്രണം ചെയ്തിരുന്നു അല്ലെങ്കിൽ ഇവരെ പ്ലാൻ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ഗുഹാചിത്രങ്ങളിൽ എന്ത് കണ്ടുവരുന്നത്. ഈ വേട്ടയാടിയിരുന്ന ജീവികളുടെ ചിത്രം കടന്നു വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് വേട്ടയാടുന്ന ജീവികളുടെ മൃഗത്തോലോ അല്ലെങ്കിൽ മരവുരി അല്ലെങ്കിൽ മരത്തോലോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇത് തയ്ക്കുന്നതിനായിട്ട് എല്ലുകൾ കൊണ്ടുള്ള സൂചിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. പ്രധാനമായും ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നതിനുള്ള അവശിഷ്ടങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളത് മധ്യശിലായുഗമാണ്. അപ്പോൾ പ്രാചീന ശിലായുഗം കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മൾ പോകുന്ന എങ്ങോട്ടേക്കാണ്? മധ്യശിലായുഗത്തിലാണ്. അപ്പോൾ സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ കല്ലുകൾ കൊണ്ടാണ് എങ്കിൽ സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് മധ്യശിലായുഗം. മധ്യശിലായുഗമായപ്പോഴേക്കും പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് വേട്ടയാടൽ വളരെയധികം വ്യാപകമാകുവാനായിട്ട് തുടങ്ങി. അപ്പോൾ മധ്യശിലായുഗത്തിലെ പ്രാചീന ശിലായുഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ എന്താണ് നടന്നത്? വേട്ടയാടൽ വളരെയധികം വ്യാപകമായി. തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിക്കാനും തുടങ്ങി. അപ്പോൾ വേട്ട വ്യാപകമായതോടുകൂടി ജീവികളെല്ലാം എന്ത് സംഭവിച്ചു? വംശനാശം സംഭവിച്ചു, അഥവാ എക്സ്റ്റിങ്ക്ട് ചെയ്തു പോയി. അത്തരത്തിലെ വംശനാശം സംഭവിച്ച ഒരു ജീവിക്ക് ഉദാഹരണമാണ് മാമത്ത്. അപ്പോൾ എൻഡേഞ്ചേർഡ് അല്ല, അപ്പോൾ ഓൾറെഡി എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഏതെന്ന് പറയുന്നത്? മാമത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാമത്ത് എന്ന് പറയുന്ന ഈ ഒരു ജീവി ഏത് കാലയളവിലാണ് ഇത്തരത്തിൽ എക്സ്റ്റിങ്ക്ട് ചെയ്തു പോയത് അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയത്? മധ്യശിലായുഗ കാലഘട്ടത്തിലാണ് മാമത്ത് എന്ന് പറയുന്ന ജീവി എന്ത് ചെയ്തത്? വംശനാശം സംഭവിച്ചു പോയത്. അതിനുള്ള കാരണം എന്തായിരുന്നു? മധ്യശിലായുഗത്തിൽ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത്? സൂക്ഷ്മവും മുനയേറിയതുമായതുകൊണ്ട് തന്നെ വേട്ടയാടൽ അവിടെ വ്യാപകമായി. അതോടൊപ്പം നിരവധി ജീവികൾ വംശനാശത്തിലേക്ക് പോയി. അത്തരത്തിൽ പോയ ഒരു ജീവിയാണ് ഏത് ജീവി? മാമത്തെന്ന് പറയുന്ന ജീവി. അപ്പോൾ ഈ കാലയളവിൽ മനുഷ്യൻ ഭക്ഷണത്തിനായി പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. അത്തരത്തിൽ അവർ കണ്ടെത്തിയ പുതിയ ഭക്ഷണത്തിൻ്റെ ഉറവിടങ്ങളായിരുന്നു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവ. അപ്പോൾ പ്രധാനമായിട്ട് ഈ കാലയളവിൽ, അതായത് മധ്യശിലായുഗ കാലയളവിൽ, മനുഷ്യൻ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. അതിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് ഈ മധ്യശിലായുഗ മനുഷ്യൻ എന്താക്കി കണ്ടെത്തിയിരുന്നത്? പുതിയ ഭക്ഷ്യ സ്രോതസ്സുകളായിട്ട് കണ്ടെത്തിയിരുന്നത്. ഈ മധ്യശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പുരോഗതികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഈ മധ്യശിലായുഗ മനുഷ്യൻ നായകളെ ഇണക്കി വളർത്തുവാനായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ വേട്ടയ്ക്ക് വേണ്ടി അമ്പും വില്ലും ഉപയോഗിച്ചു. ഭക്ഷണങ്ങളും അതോടൊപ്പം ഉൽപ്പന്നങ്ങളും ആഭരണങ്ങളുമെല്ലാം ഇവർ പരസ്പരം കൈമാറുവാനായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ മരത്തടികൾ കൂട്ടിക്കെട്ടിയിട്ട് ഇവർ ജലയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. സ്ഥിരമായിട്ട് വാസം ഇവർ ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ ദൂരെയുള്ള ജീവികളെ വേട്ടയാടുവാനായിട്ടും ഇവർ ആരംഭിച്ചു. അപ്പോൾ പ്രധാനമായിട്ട് ഈ മധ്യശിലായുഗത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പുരോഗതികൾ ഏതൊക്കെയാണ്? മധ്യശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ പ്രധാന പുരോഗതികളാണ് ഇവർ ഈ കാലയളവിൽ നായയെ ഇണക്കി വളർത്തി. അതോടൊപ്പം തന്നെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അമ്പും വില്ലും നിർമ്മിച്ചു. ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ ഇവയെല്ലാം ഇവർ പരസ്പരം എന്ത് നടത്തി? കൈമാറ്റം നടത്തി. അതോടൊപ്പം മരത്തടികൾ കൂട്ടിക്കെട്ടി ഇവർ എന്തിനായിട്ട് ആരംഭിച്ചു? ജലയാത്രകൾ നടത്തുന്നതിനായിട്ട് ആരംഭിച്ചു. ഈ കാലയളവിൽ അവർ സ്ഥിരവാസം ഉറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടുവാനായിട്ട് ആരംഭിച്ചു. അതായത് അമ്പും വില്ലും പോലുള്ള നൂതനമായിട്ടുള്ള ആയുധങ്ങൾ ഇവർ കണ്ടെത്തിയതോടുകൂടി ഇവർക്ക് ദൂരെയുള്ള മൃഗങ്ങളെ വേട്ടയാടുവാനും അത് സാധിച്ചു, അല്ലെങ്കിൽ അവരെ സഹായിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള മധ്യശിലായുഗത്തിലെ നിരവധി സൈറ്റുകളുണ്ട്. അത് പ്രധാനമായിട്ടും യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലും ഇത്തരത്തിലുള്ള മധ്യശിലായുഗ കാലഘട്ടത്തിനെ കുറിച്ചുള്ള തെളിവുകൾ തരുന്ന സൈറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന പ്രധാനമായിട്ടുള്ള മധ്യശിലായുഗ സൈറ്റുകളാണ് ഒന്ന് ബാഗോർ, മറ്റൊന്ന് ആദംഗഡ്. അപ്പോൾ ഇന്ത്യയിൽ മധ്യശിലായുഗത്തെക്കുറിച്ച് എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകൾ നൽകുന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബാഗോർ, മറ്റൊന്ന് ആദംഗഡ്. അപ്പോൾ ബാഗോർ, ആദംഗഡ് തുടങ്ങിയ സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്നും മധ്യകാല അല്ലെങ്കിൽ മധ്യശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് നവീന ശിലായുഗം. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ പരുക്കനായ കല്ലുകൾ ഉപയോഗിച്ചു.
മധ്യശിലായകം എത്തിയപ്പോഴേക്കും അല്പം കൂടി നൂതനമായിട്ടുള്ള ആയുധങ്ങൾ, സൂക്ഷ്മമായിട്ടുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു. നവീന ശിലായകമായപ്പോൾ മധ്യശിലായകത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെ അല്പം കൂടി മൂർച്ച കൂട്ടിയ ആയുധങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്, നവീന ശിലായകത്തിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ നവീന ശിലായകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഗതി എന്ന് പറയുന്നത് കൃഷിയുടെ ആരംഭമാണ്. അപ്പോൾ കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ് നവീന ശിലായകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ നാൾവഴിയിലുള്ള പുരോഗമനം അല്ലെങ്കിൽ പുരോഗതി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് മനുഷ്യൻ മാറിയത്. അപ്പോൾ ആദ്യകാലങ്ങളിലെ വേട്ടയാടിയും അതോടൊപ്പം തന്നെ ഭക്ഷണം ശേഖരിച്ച്, കായ്കനികൾ ശേഖരിച്ചുമാണ് ഇവർ ഉപജീവന മാർഗം അല്ലെങ്കിൽ ഉപജീവനം നടത്തിയിരുന്നത് എങ്കിൽ, ഈ നവീന ശിലായക കാലഘട്ടത്തിലാണ് ഇവർ ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് എന്തിലേക്ക് വഴിമാറിയത്? ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് വഴിമാറിയത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വിദഗ്ധർ പറയുന്നത്, ഒന്ന്, പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അതോടൊപ്പം തന്നെ ജനസംഖ്യാ വർധനവ്, അതോടൊപ്പം ഭക്ഷ്യ ദൗർലഭ്യം. ഇപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവിൽ എന്ത് ചെയ്യും? കുറവ് വരും. ഈ ഭക്ഷ്യ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, അതോടൊപ്പം തന്നെ കാലാവസ്ഥ അഥവാ പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ഇതെല്ലാം ഇത്തരത്തിൽ ഭക്ഷ്യ ശേഖരണം എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ നിന്ന് ഇവർ ഭക്ഷ്യ ഉൽപ്പാദനം എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് പോയി. അതായത് ഫുഡ് ഇവർ ഗ്യാദർ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഇവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതാണ് ഏത് കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന് പറയുന്നത്? നവീന ശിലായകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രസ് അഥവാ പുരോഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷ്യ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയിരുന്നത് നദീതടങ്ങൾ ആയിരുന്നു. അപ്പോൾ നദീതടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ നവീന ശിലായക മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. ഈ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ച മനുഷ്യൻ ഇതേ നദീതടങ്ങളിൽ തന്നെ വാസസ്ഥലം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ സ്ഥിരമായിട്ട് ഇവർ സ്ഥിരതാമസമാക്കുകയും നദീതടങ്ങളിൽ കൃഷി ചെയ്യുകയും ആണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ നദീതടങ്ങളിൽ ഇത്തരത്തിൽ കൃഷി ചെയ്യുകയും അവിടെ തന്നെ ഇവർ സ്ഥിരമായി താമസിക്കുകയും ചെയ്ത ഈ ഒരു കാലഘട്ടത്തെ ഗോൾഡൻ ചൈൽഡ് എന്ന വ്യക്തിയാണ് നവീന ശിലായകം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നവീന ശിലായക വിപ്ലവം അഥവാ നവീന ശിലായകം എന്ന് വിശേഷിപ്പിച്ചത് ആയത് വ്യക്തിയാണ് ഗോൾഡൻ ചൈൽഡ്. ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്ന തത്വചിന്തകനും പുരാവസ്തു ഗവേഷകനുമായിട്ടുള്ള ഈ വ്യക്തിയാണ് മനുഷ്യൻ്റെ പുരോഗമനത്തിലെ ഈ നദീതടത്തിൽ മനുഷ്യൻ കൃഷിയിറക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്ത ഈ ഒരു കാലയളവിനെ നവീന ശിലായകം എന്ന് വിശേഷിപ്പിക്കുകയാണ് ആര്? ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. അപ്പോൾ ഭക്ഷണ ആവശ്യത്തിനായിട്ട് ഇവർ മൃഗങ്ങളെ ഇണക്കി വളർത്തി. പ്രധാനമായിട്ട് ഇവർ കൃഷി ചെയ്തിരുന്ന വിളകളെന്ന് പറയുന്നത് ഗോതമ്പ്, ബാർലി, ചണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു. അപ്പോൾ ഇവർ ഭക്ഷണ ആവശ്യത്തിനായിട്ട് മൃഗങ്ങളെ എന്ത് ചെയ്തു? ഇണക്കി വളർത്താനായിട്ട് ആരംഭിച്ചു ഈ നവീന ശിലായക കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഇവർ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചു. പ്രധാനമായിട്ട് ഇവർ കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതൊക്കെയായിരുന്നു? ഗോതമ്പുണ്ട്, ബാർലിയുണ്ട്, ചണമുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, നെല്ലുണ്ട്, വാഴയുണ്ട്. ഇവയായിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്ന പ്രധാന വിളകൾ എന്ന് പറയുന്നത്. സാധനങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇവർ പ്രധാനമായി ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇവരെന്തിനു വേണ്ടിയാണ് ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നത്? സാധനങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ഇവർ എന്ത് നിർമ്മിച്ചു? ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നവീന ശിലായകത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകരുന്ന ഇന്ത്യയിലത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെയും ഭാഗമായിട്ടുള്ള സൈറ്റ് ഏതാണ്? ഇടയ്ക്കൽ ഗുഹയാണ്. ഇടയ്ക്കൽ ഗുഹയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഗുഹാചിത്രങ്ങളിൽ ചക്രത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ നവീന ശിലായകത്തിൽ ഒരു സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്തുപയോഗിച്ചിരുന്നു? ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായിരുന്നു നവീന ശിലായകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ അവർ പ്രധാനമായിട്ട് കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും നിർമ്മിച്ചതും ഏത് കാലഘട്ടത്തിൽ തന്നെയാണ്? ഈ ഒരു നവീന ശിലായക കാലഘട്ടത്തിലാണ്. അപ്പോൾ നവീന ശിലായകത്തിലെ മനുഷ്യൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തത്? അവർ കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു, മുനയുള്ളതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ശിലായുധങ്ങൾ നിർമ്മിച്ചു, തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും നിർമ്മിച്ചു, മൺപാത്ര നിർമ്മാണത്തിനായിട്ട് ചക്രങ്ങൾ അവർ തീവ്രമായിട്ട് ഉപയോഗിച്ചു, ചങ്ങാടങ്ങൾ അവർ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ കല്ല്, തടി, എല്ല് തുടങ്ങിയവ കൊണ്ട് ആഭരണങ്ങൾ അവർ നിർമ്മിച്ചു, തടി കൊണ്ടുള്ള കലപ്പയും അതോടൊപ്പം തന്നെ തൂമ്പയും അവർ നിർമ്മിച്ചു, അതോടൊപ്പം
ചൂണ്ടയും ചാട്ടുളിയും കൊണ്ട് മത്സ്യബന്ധനം നടത്തി എല്ലുകൾ കൊണ്ടുള്ള സൂചികളും ചണനാരും ഉപയോഗിച്ചിട്ട് അവരെ വസ്ത്രം നെയ്തു. ഇതെല്ലാം നമ്മുടെ ഏത് കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പുരോഗതിയായിട്ട് പറയേണ്ടതാണ്? നവീന ശിലായക മനുഷ്യൻ്റെ പുരോഗതിയായിട്ട് നമ്മൾ പറയേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നവീന ശിലായക മനുഷ്യൻ്റെ പുരോഗതി എന്ന് പറയുന്നത്? അവർ ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു, എല്ലുകൾ കൊണ്ടുള്ള സൂചിയും ചണനാരും ഉപയോഗിച്ച് വസ്ത്രം നെയ്തു, അതോടൊപ്പം തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും പണിതു, കല്ല്, തടി, എല്ല് എന്നിവ കൊണ്ട് ഇവർ ആഭരണങ്ങൾ നിർമ്മിച്ചു, ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു, മൺപാത്രത്തിനായിട്ട് നന്മാത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഇവർ ചക്രങ്ങൾ ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ മൺപാത്രങ്ങൾ ഇവർ ഈ കാലയളവിൽ നിർമ്മിച്ചു, തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഇവർ നിർമ്മിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ശിലായുധങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? മുനയുള്ളതും മിനുസപ്പെടുത്തിയതുമായിട്ടുള്ള ശിലായുധങ്ങളാണ് ഈ കാലയളവിൽ ഇവർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ നവീന ശിലായുഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു തടാക ഗ്രാമങ്ങൾ. തടാക ഗ്രാമങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിൽ നവീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുരോഗമനം അല്ലെങ്കിൽ പുരോഗതിയായിട്ടുള്ള തടാക ഗ്രാമങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ പാലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ജെറിക്കോ എന്ന പ്രദേശത്ത് കല്ലുകൾ കൊണ്ടുള്ള മതിലുകളുടെ അവശിഷ്ടങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലുകൾ കൊണ്ടുള്ള മതിലുകളുടെ അവശിഷ്ടം നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് പാലസ്തീനിലെ ജെറിക്കോ എന്ന് പറയുന്ന പ്രദേശത്ത്. അതും ഏത് കാലയളവിലെ അവശിഷ്ടമാണ്? നവീന ശിലായക കാലയളവിലെ അവശിഷ്ടമാണ് ഏതെന്ന് പറയുന്നത്? സ്വിറ്റ്സർലൻഡിലെ ഭാഗമായിട്ടുള്ള തടാക ഗ്രാമങ്ങളും അതോടൊപ്പം തന്നെ പാലസ്തീനിലെ ജെറിക്കോയിൽ നമ്മൾ കണ്ടുന്ന ഈ കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു നവീന ശിലായക കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതാണ് കുടിയേറ്റം എന്നുള്ളത് വളരെയധികം ത്വരിതപ്പെടുന്നത് ഈ ഒരു നവീന ശിലായക കാലഘട്ടത്തിലാണ്. അപ്പോൾ കുടിയേറ്റം വളരെയധികം കൂടുക എന്ന് പറയുമ്പോൾ അവർ നിലവിൽ താമസിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും പുതിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന്, ജനസംഖ്യാ വർധനവ്. അപ്പോൾ നിലവിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനസംഖ്യ വരുന്നതോട് കൂടിയിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഇവർക്ക് ഭക്ഷണത്തിന് ദൗർലഭ്യം അനുഭവിക്കുകയും അതുകൊണ്ട് തന്നെ കൃഷിയോഗ്യവും വാസയോഗ്യവുമായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് നവീന ശിലായക കാലഘട്ടത്തിൽ കുടിയേറ്റം എന്ത് ചെയ്തത്? വളരെയധികം ത്വരിതപ്പെട്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് താമ്ര ശിലായുഗം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? പ്രാചീന ശിലായുഗം, അതിനുശേഷം മധ്യശിലായുഗം, അതിനുശേഷം നവീന ശിലായുഗം. ദാ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു താമ്ര ശിലായുഗം. താമ്ര ശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് താമ്ര ശിലായുഗം. അപ്പോൾ എങ്ങനെയാണ് താമ്ര ശിലായുഗം? ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താമ്ര ശിലായുഗം എന്ന് പറയുന്നത്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ഈ കാലയളവിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ താമ്രശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊപ്പം നമ്മൾ എന്തുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു? നമ്മൾ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ നിർമ്മിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് താമ്രശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്ന സൈറ്റുകൾ അഥവാ പ്രദേശങ്ങളാണ് തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം താമ്രശിലായുഗത്തെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഈ ഒരു ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് ഈ ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന തുർക്കിയിലെ ഈ ഒരു സൈറ്റിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചുള്ള അവശിഷ്ടമാണ് കിട്ടിയിട്ടുള്ളത്? വാസസ്ഥലങ്ങളുടെ അവശിഷ്ടമാണ് ഈ ചാദൽ ഹൊയൂക്കിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വാസസ്ഥലങ്ങളെന്ന് പറയുമ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്നത് ചെളികൾ കൊണ്ട് നിർമ്മിച്ച കട്ടകൾ, ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കുടിലുകളാണ്. അതോടൊപ്പം തന്നെ അവർ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ്, ബാർലി തുടങ്ങിയ വിളകളായിരുന്നു. അപ്പോൾ ഗോതമ്പ്, ബാർലി തുടങ്ങിയ വിളകളുടെ അവശിഷ്ടവും ചെളിക്കട്ടകൾ കൊണ്ടുള്ള കുടിലുകളുടെ അവശിഷ്ടവും നമുക്ക് തുർക്കിയിലെ ഈ ചാദൽ ഹൊയൂക്ക് എന്ന് പറയുന്ന താമ്രശിലായുഗ സൈറ്റിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ഉപദ്വീപിൽ തന്നെയുള്ള ബലൂചിസ്ഥാനിലെ മെഹാഡ് എന്ന് പറയുന്ന മെഹാഡ് എന്ന് പറയുന്ന പ്രദേശവും ചാദൽ ഹൊയൂക്ക് പോലെ തന്നെ താമ്രശിലായുഗത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു സൈറ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ചാദൽ ഹൊയൂക്കിലെ പോലെ തന്നെ ഗോതമ്പ്, ബാർലി തുടങ്ങിയ വിളകളുടെ കൃഷിയും അതോടൊപ്പം തന്നെ അടുപ്പുകളോടു കൂടിയ വീടുകളും മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ചക്രവും നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്.
ബലോചിസ്ഥാനിലെ മെഹാഡ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ബലോചിസ്ഥാനിലെ മെഹാഡ് എന്ന് പറയുന്ന താമ്രശിലായിക സൈറ്റിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് മൺപാത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചക്രം, അതായത് പോട്ടേഴ്സ് വീല് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുപ്പുകളോട് കൂടിയ വാസസ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചാതൽ ഹുയൂക്കിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ള ഗോതമ്പ്, ബാർലി തുടങ്ങിയ വിളകളാണ് ഇവിടെയും, അതായത് മെഹാഡിൻ്റെ പ്രദേശങ്ങളിലും കൃഷി ചെയ്തിരുന്നത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററായിട്ടുള്ള ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയുന്ന പാഠത്തിൽ എന്തൊക്കെയാണ് കവർ ചെയ്തത്? നമ്മൾ ആദ്യം പ്രാചീന ശിലായുഗം നോക്കി. പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതചര്യകളും ആ നാൾ വഴിയും നമ്മളൊന്ന് പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ മധ്യശിലായുഗത്തിലേക്ക് പോയി. മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ നിന്നും എന്ത് മാറ്റമാണ് മധ്യശിലായുഗത്തിലെ മനുഷ്യന് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം നമ്മൾ നവീന ശിലായുഗം നോക്കി. നവീന ശിലായുഗത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കൃഷി വന്നതോടുകൂടി നദീതടങ്ങളിൽ മനുഷ്യൻ സ്ഥിരവാസമായിട്ട് ആരംഭിച്ചത്, മനുഷ്യനിടയിൽ എങ്ങനെയാണ് കുടിയേറ്റം സംഭവിച്ചത്, മനുഷ്യൻ എങ്ങനെയാണ് കൂടുതലായിട്ട് സഞ്ചരിക്കാനായിട്ട് തുടങ്ങിയത്, അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു. അതിനുശേഷമാണ് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മനുഷ്യൻ്റെ ഒരു മാറ്റം കാണിച്ചുകൊണ്ടുള്ള താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നോക്കിയത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക് ഏജുകളെ പറ്റിയിട്ടാണ്. ഈ കാലയളവിലെ മനുഷ്യന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പരിശോധിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാറിലെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അധ്യാപകർ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അപ്പോൾ ലഭ്യമാകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.